ഇങ്ങനെ പിന്നാലെ വിളിക്കാതെ വിടമ്മ. ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത്? ഞാൻ നല്ല ആലോചിച്ച്, ഞാൻ നല്ലൊരു പർവ്വതാരോഹ മല കയറാൻ പോകും. ഈ വീട്ടിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ഗതി പിടിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മര കയറി, ഏതെങ്കിലും ഒരു ഹോളിനകത്ത് കയറിയിരുന്ന എനിക്ക് സർക്കാരുണ്ടോ? ലക്ഷങ്ങൾ തരാനുണ്ടോ? അതുകൊണ്ട് ഒരു വീട് വെക്കണമെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം പഞ്ചായത്ത് കയറി ഇറങ്ങണം? ഇതെങ്ങനെ ഹോളിൽ കയറിയിരുന്ന സ്പോട്ടിൽ വീടല്ലേ? ഇഷ്ടം പൈസ കിട്ടും. നവമാധ്യമങ്ങളിലൊക്കെ ഫേമസ് അമ്മയ്ക്ക് പറയാം, സെലിബ്രേറ്റ് ചെയ്തോ അമ്മ എന്ന് പറയാമ. എടി അവൻ പറഞ്ഞാ കേക്കത്തില്ല. എന്റെ സ്വഭാവം അവന് കിട്ടിയിരിക്കുന്നത്. സ്വയം അപകടം വിളിച്ചു വരുത്തും. ആദ്യം പറഞ്ഞാലും കേക്കത്തില്ല. സ്വയം പൊട്ടക്കുളത്തിൽ വീണ സ്വഭാവം അവൻ്റെ. നിങ്ങളേത് പൊട്ടക്കുളത്തിൽ വീണ്? നിന്നെ കെട്ടിയില്ലേ? ഞാൻ വല്ലതും വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, ഒരു കുന്ന് കയറിയ പട്ടി അണയ്ക്കുന്ന പോലെ നാലാണയാണ് ചെട്ടി ചുമയം ചുമക്കുന്ന നിങ്ങള്. നിങ്ങളുടെ മോൻ ഇപ്പൊ മല കയറാൻ പോകുന്നുണ്ട്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. കയറട്ടെന്ന് മക്കളെ സാബുഞ്ഞു. അച്ഛൻ ചോദിക്കുന്നുണ്ടൊന്നും വിചാരിക്കരുത്. ഇപ്പൊ നിനക്ക് മല കയറേണ്ട ആവശ്യം എന്തിനാണ് പറ ചോദിക്കണ? ഞാൻ നേരത്തെ ഒന്ന് ലൈഫ് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു 500,000 രൂപ ഞാൻ ചോദിച്ചായിരുന്നു. 10 രൂപയിൽ എനിക്ക് തന്നാ. അന്നില്ലായിരുന്നല്ലോ. ഇത് വേണ്ട, ഞാൻ മല കയറി ഇരിക്കും, എനിക്ക് ലക്ഷങ്ങൾ കിട്ടും. എനിക്ക് 10-45 രൂപ 50 ലക്ഷം വരെ മാക്സിമം കിട്ടും. ഞാൻ ഇവിടെ ഷൈൻ ചെയ്യുമോ? ഞാൻ ഇന്ന് മല കയറി ഇരിക്കും, ഉറപ്പാണ്. ഞാൻ മല കയറി ഇരിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും. നിനക്ക് ഭ്രാന്താണ്, അതാ നീ ഭ്രാന്തായിട്ട് അഭിനയിക്കണ. സത്യം പറഞ്ഞു ഏതായാലും നീ ഒരു വഴിക്ക് പോകുന്നല്ലേ. നെല്ലിക്ക അച്ചാറ്, മാങ്ങ അച്ചാറ്, രാജാതിപ്പൊടി, ഉണ്ണിയപ്പം, അവലുസുണ്ട. നിന്റെ മോൻ എന്തോ ഗൾഫിൽ പോവേണാ, ഇനിയോ മലയേറാൻ പോവേണ്. നീ ഇല്ല സാധനങ്ങളെല്ലാം കൂടി കുത്തി ചരിക്കി കൊടുത്താ മൊത്തം വെയിറ്റാ. ഒന്നും പിന്നെ ഇതും കൂടെ അങ്ങ് മോളിൽ കയറണ്ടേ? വല്ല അബദ്ധത്തിന് എങ്ങനെ ഈ വെയിറ്റും കൊണ്ട് അവൻ താഴെ വീണ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മോൻ നഷ്ടപ്പെടൂലേ? ഇല്ല അച്ഛൻ നഷ്ടപ്പെടൂല. അച്ഛന് ധൈര്യമായിട്ട് ജനത്തിനോട് പറയാം, ധീരന്റെ അച്ഛനാണെന്ന് പറയാം. എന്റെ അപ്പൂപ്പന് പറയാൻ പറ്റാത്ത കാര്യം അച്ഛനും പറയാം. മരിച്ചു കിടക്കുമ്പോ ഷൈൻ ചെയ്യാം. വ്യക്തമായിട്ട് മല കയറുള്ള ജീവിതമൊക്കെ ഒരു പ്രാവശ്യമേ ഉള്ളൂ. എന്തായാലും നീ പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ ഒരു ബലൂണ് വെച്ചോ. എന്തിനാ ബലൂണ്? അഥവാ മക്കളെ എന്റെ മോളിൽ കയറിയിട്ട് എങ്ങാനും ചരക്ക് താഴോട്ടെല്ലാം പോവാണെങ്കിൽ ബലൂൺ ഊതി വീർപ്പിച്ചിട്ട് അന്തരീക്ഷത്തിൽ കുറച്ചു നേരങ്ങളും തൂങ്ങി കിടക്കാല്ലോ. പറയല്ല അച്ഛാ, അതിങ്ങനെയല്ല, അതിനെ പാരച്ചൂട്ട് വേണം. പാരച്ചൂട്ടിട്ടുകൊണ്ട് ഞെരങ്ങി നിനക്ക് മലയിൽ കൂടെ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയായിരിക്കും. ആ പാരച്ച് തലയിലൊഴിക്കണല്ല. പിന്നെ ചൂട്ട് ചൂട്ട് പാരച്ചൂട്ട് ചൂട്ട് ചൂട്ട്. നീ മലയുടെ മണ്ടക്ക് പൊങ്കാലിടാൻ പോകുന്ന ചൂട്ടിന്റെ കാര്യം പറഞ്ഞാ ചൂട്ട് കൊണ്ടുപോ. രണ്ട് തോൽവികളും എനിക്ക് തന്നെ തന്നല്ല ദൈവമേ, രണ്ട് തോൽവികളും. ഞാൻ സംസാരിച്ചോണ്ടിരിക്കും. എന്റെ മനുഷ്യ, ഈ ചെറുക്കൻ മല കയറാൻ പോകുന്ന ഇവനെ രക്ഷിക്കാനുള്ള വകുപ്പിന് നിങ്ങൾ വല്ല ചെയ്തിട്ടുണ്ടോ? നീ സമാനിരി, നമ്മുടെ MLA അയ്യപ്പനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ പാരച്ചൂട്ടോട്ടൊക്കെ വരാന്നാ പറഞ്ഞിരിക്കുന്നത്. വരട്ടെ, ഒരു തീരുമാനം ഉണ്ടാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എല്ലാവരും കൃത്യം. നീ ഇവിടെ ഇങ്ങോട്ട് കയറി പാടി, എടി ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് പാടി. ചുമ്മാ വീക്ക് വെച്ചാലും പ്രേമ മണ്ണാ കട്ട. ഇങ്ങോട്ട് പാ, എനിക്ക് ഇന്ന് കാര്യം അറിയണം. സഹദേവ ഇങ്ങോട്ട് പാ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ദേ നിന്റെ നിൽക്കുന്ന ഈ നിൽക്കുന്ന മോനും ഈ കിളി പോലെ ഇരിക്കുന്ന എന്റെ പെങ്കൊച്ചിനെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയോ? നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, ഈ പെങ്കൊച്ചു കെട്ടിത്തൂങ്ങിച്ചാവും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവന് കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞത്. ഈ കണക്കിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അത് നടക്കൂല, നടക്കാൻ ഞാൻ സമ്മതിക്കൂല. അയ്യോ, അതെന്ത് വർത്തമാനം ചേട്ടാ! ഇവരെ രണ്ടുപേരും നിശ്ചയം നടത്തി വെച്ചതല്ലേ? ഇപ്പൊ കല്യാണം നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യും? എന്റെ ഭാഗ്യരീതി എന്തറിഞ്ഞുണ്ടാ പറയണത്? ഈ നാട്ടിലൊക്കെ പറയുന്ന അറിയാമോ, യവന് ഏതോ മല കയറാൻ പോണെന്നോ, ഏതോ പാറയണമുണ്ടേ വലിഞ്ഞ് കയറാൻ പോണെന്നോ. യവനങ്ങനെ ഈ വഴുക്കല് പിടിച്ച് കിടക്കണ പാറയണമുണ്ടേ വലിഞ്ഞ് കയറി എന്റെ ദൈവമേ യവന്റെ കാല് തെറ്റി താഴെ വിടി, യവന്റെ കാറ്റ് പോയ എന്റെ കൊച്ചിന്റെ ഗതി എന്താവും? എന്റെ മോളെ ജീവിതം വിട്ട് ഒരു കളി എനിക്ക് കളിക്കാൻ വയ്യ. ഒന്ന് കൂളാവ്, എനിക്ക് മല കയറാൻ പോണ, എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഇതാ. മാമ എന്നെ കൊണ്ടൊന്നും പറഞ്ഞ ഗിഫ്റ്റ് ഞാൻ കാച്ചിന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. വേണോ ഈ അടുത്ത് കയറ്റി കൊണ്ട് പോകാം. പോടാ, എനിക്ക് പണ്ടേ നിന്റെ കണ്ണെടുത്താ കണ്ടുള്ള കാര്യം ഞാൻ പറയാം. പ്രശ്നം ഉണ്ടാക്കാതെ എടി ചോദിക്കാൻ, എടി അവന്റെ അടുക്കെ ചോദിക്കാനാണ് പറഞ്ഞത്. ചേട്ടാ നീ ഒന്ന് പറയണ, ഞാൻ പർവ്വതാരോഹണം ചെയ്യും, ഞാൻ മല കയറും. ചേട്ടാ, എനിക്ക് വീട്ടില് സ്വസ്ഥതയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നീ പോയാണ്, ഞാൻ ഒന്ന് ഷൈൻ ചെയ്യാൻ പോകുമ്പോ നീ എന്നെ പറഞ്ഞു വിളിക്കല്ലേ. ഞാൻ വന്നിട്ട് നമ്മളെ കല്യാണം ഒക്കെ നടക്കും. നിങ്ങൾ മല കയറ ഉറപ്പിച്ചാ? ഉറപ്പിച്ചു. അപ്പൊ എന്നെക്കാളും നിങ്ങൾക്ക് മല കയറാണ് ഇപ്പൊ ഇമ്പോർട്ടന്റ് അല്ലേ? ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അതാണ് വലുത്. അങ്ങനെയാണെങ്കിൽ കഴിക്കണ മോതിരി ഊരിത്താ. എൻഗേജ്മെന്റ് മോതിരോ? എന്റെ അച്ഛന്റെ വാക്ക് ഞാൻ നിക്കരിക്കടേ, കഴിഞ്ഞ ഊരിത്താ. അതാണ് എന്റെ മോള്. അച്ഛൻ പറഞ്ഞതുപോലെ കാര്യം സംഭവിച്ചു കഴിഞ്ഞാലേ എനിക്ക് പറ്റൂല വെള്ള സാരി ഉടുത്തോണ്ട് നടക്കാൻ. നിങ്ങൾക്ക് എന്നെ വേണ്ടല്ലോ, വേണ്ടല്ലോ. അപ്പൊ മോദി നന്നാതി. മോളെ ഒന്നുകൂടെ ആലോചിച്ചിട്ട്. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. എന്റെ മോളും ഞാൻ പറയണേന്റെ അപ്പുറം കാലി വെച്ചാ അവളെ കാലി ഞാൻ വെട്ടും, അറിയാവോ? സഹദേവ
ഇതോടുകൂടി നമ്മളുള്ള എല്ലാ ബന്ധവും തീർന്നു. ഇനി നീയായി നിന്റെ മോനായി മല കയറെ ചാടെ ഉരുണ്ടടിച്ച് വീടെ ചാവ എന്ത് വേണോ ചെയ്തോ നീ പടി. എത്ര അടി പൊക്കമുള്ള മല കേട്ടാ കയറാൻ പോണത്? അയ്യായിരം അടി. എത്ര പൊക്കം കാണും? ഒന്നര അടി പൊക്കമുള്ള എന്റെ വീട്ടിലെ മതില് ചാടി നിങ്ങൾക്ക് എന്റെ അടുത്ത് വരാൻ വയ്യ. ആ നിങ്ങളാണ് 5000 അടി പൊക്കമുള്ള അങ്ങോട്ട് പോകാൻ പോണത് അല്ലേ? ശരി നടക്കട്ടെ. അത് കഴിഞ്ഞ് തിരിച്ചു വരണം. ജീവൻ ഉണ്ടെങ്കി ഇത് തിരിച്ചിട്ടേരും, അതില്ലെങ്കിൽ ഞാൻ എന്റെ പാട് നോക്കി പോകും. വേറെ വല്ല കെട്ടി ജീവിക്കാം. നമ്മുടെ എം എൽ എ അയ്യപ്പ സാറിനോട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കും. നീ വെയിറ്റ്. അയ്യപ്പൻ കൊയ്യപ്പൻ ആനക്കള്ളൻ. ഞാൻ ഒരല്പ താമസിച്ചു പോയി കേട്ടോ. ആ എന്തോ ചേച്ചി ഒരു കല്ലിടിയിലുണ്ടായിരുന്നു. അത് പാവപ്പെട്ടവന്റെ കഞ്ഞിലാന്തോ. ഞാനൊരു കക്കൂസിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞില്ല, അതുകൊണ്ടാണ് മെമ്പർ പറഞ്ഞായിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. എം എൽ എ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. സീരിയസ്നെസ് മനസ്സിലായത് പറഞ്ഞ് മനസ്സിലായത്. നീ ഇപ്പോഴേ വെള്ളം കുടിക്കണ്ട. പിന്നെ മലകയറക്കം കേറി കഴിഞ്ഞാൽ നമ്മൾ ഈ കട്ട പഞ്ചായത്ത് ലോകം മൊത്തം അറിയാൻ പോയാണ്. എനിക്ക് പോലും എന്റെ പഞ്ചായത്ത് എന്താന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ നിന്നിലൂടെ വേണം നമുക്ക് ഈ പഞ്ചായത്ത് അങ്ങ് ഉച്ചസ്ഥായിൽ എത്തിക്കാൻ. ഞാൻ അവിടെ ചെന്ന ഒരു ഗുഹ കണ്ടാൽ ഫേമസ് ആണ്. അതല്ലേ അള്ളി പിടിച്ചിരുന്നോളാം. ഓ ആ ലഡു കൊടുത്ത് സന്തോഷം കൊണ്ട് ലഡു കൊടുക്കുകയാണ്. അതൊന്നും അല്ല ഇവിടെ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതൊന്നും അല്ല കാര്യം. നമ്മുടെ എം എൽ എ വീട്ടിന്റെ അടുത്തുള്ള മറ്റേ രഘു ഇല്ലേ, 80 ലക്ഷം രൂപ ലോട്ടറി അടിച്ച് ആ വകയില് നമ്മുടെ എം എൽ എ ചെയ്യുന്ന ചെലവായത്. ഇതാണ് നമ്മുടെ എം എൽ എ സഹദേവ. നിനക്കറിയാവോ ഈ രഘു എന്ന് പറഞ്ഞവരെ ലോട്ടറി അടിച്ചവൻ? അവൻ കഴിഞ്ഞ എം എൽ എ ഇലക്ഷൻ നിന്നപ്പോ റോഡ് ഇരുന്നോണ്ട് പറയുക ആ പര നാറി കോട്ട് കൊടുക്കരുതെന്ന്. ആ പറഞ്ഞ രഘുവിന് ലോട്ടറി അടിച്ചപ്പോഴാണ് നമ്മുടെ എം എൽ എ കണ്ട എല്ലാവർക്കും ലഡു വിതരണം ചെയ്തു. മോനെ ഇതാണടാ നല്ല മനസ്സ്, ഇത് കണ്ട് പഠിക്കടാ. നിനക്ക് തലയ്ക്ക് ലോളം ഉണ്ടോ? അതുകൊണ്ടൊന്നും അല്ലെന്ന്. പിന്നെ എടാ ഈ അടിച്ച ലോട്ടറി ഇപ്പൊ രഘുവിന്റെ ഈ കാണാനില്ലെന്നോ? അത് പെണ്ണുമ്പള്ള എടുത്ത് കഴിയപ്പോ ചട്ടിനകത്തിരുന്ന് ചന്നാ പിന്നാ പിരിഞ്ഞു പോയെന്നോ? അതിന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ലഡു ഒക്കെ വിതരണം ചെയ്യുന്നത്. പിന്നെ ഇന്ന് ഞാൻ ബിരിയാണി വരുമ്പോ കാര്യം അവൻ റോഡിൽ കൂടെ ചെമ്പരത്തി പൊപ്പിച്ച് കിടക്കുന്ന എനിക്ക് കാണണം. അന്നത്തെ ദിവസം ഞാൻ ബിരിയാണി വരുമ്പം ഉറപ്പാത് മനസ്സിലായോ? വന്നേ. അപ്പൊ ഈ മല കയറി മേളിൽ ചെല്ലുമ്പോഴത്തേന് അത്യാവശ്യം ചെയ്യേണ്ടത് നമ്മളെ പാർട്ടിയുടെ കൊടി വേണോ അവിടെ കുത്താനായിട്ട്. അല്ല ആദ്യം മരുമോ മല കയറട്ടെ, എന്നിട്ട് ദൂരെ പോരെ. അപ്പൊ നീ വന്നേ പാർട്ടി ഫണ്ടിലേക്ക് ഒരു 5 ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ ഉടനെ തരണം. കാര്യം നീ ഇറങ്ങി കഴിഞ്ഞാൽ വെച്ചത് വെച്ചത് കേട്ടവാ ലക്ഷക്കണക്കിന് രൂപ വന്നു തരാം. 5 ലക്ഷം വരെ വരുമല്ലോ. വരുമല്ലോ. അപ്പൊ അത് ചെയ്തോണം കേട്ടോ. ഇവൻ കയറി കഴിഞ്ഞ ഫേമസ് ആവും. പിന്നെ അവനത് കിടങ്ങ് മുഴുകാനോ മലയിലോട്ട് കയറുന്നു. ഒരുപാട് പൈസ കിട്ടും. പിന്നല്ലാതെ നീ ആ മോതിരം മേടിച്ചിട്ടുണ്ട് പോക്കോ. നേരത്തെ ഒന്നും വേണ്ടായിരുന്നല്ലോ, നേരത്തെ എന്നെ കടിച്ചു കയറാൻ എന്റെ വിരൽ കടിച്ചു മുറിക്കും എന്നൊക്കെ പറഞ്ഞു. ഒരു തമാശ എന്റെ ദൈവമേ. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ എന്റെ മോനെ മലയിലേക്ക് പറഞ്ഞു വിടാൻ പോവാണോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഞാൻ എന്റെ ആങ്ങളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങേര് പറയുമ്പോ നീ കേക്കുമല്ലോ. മാമന്റെ അടുത്ത് എന്തിനമ്മ പറയാൻ പോയത്? അങ്ങേരെ ബ്രില്യന്റ് ഇന്റലിജന്റ്. ഒരു സെക്രട്ടേറിയറ്റ് ഒരു ജോലി കിട്ടിയിരുന്നെങ്കിലേ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വെറുതെ ഇരുന്നാ മതിയായിരുന്നു. ആ സെക്രട്ടേറിയറ്റ് മുഴുവൻ കൈകാര്യം ചെയ്തു കൊടുത്തേനെ. അത്രയ്ക്ക് ബ്രില്യന്റ് ആള്. ഇത് കണ്ടോ, ഇവരെല്ലാരും കൂടെ എന്റെ കുഞ്ഞിനെ മല പറഞ്ഞു വിടാൻ പോവാ. അവൻ എന്തെങ്കിലും പറ്റിയ എനിക്ക് മാത്രം നഷ്ടമുള്ളൂ. ഈ കേട്ടതെല്ലാം ശരിയാണോ? ശരി തന്നെയാ. സംഭവം ശരിയാണല്ലോ. ഒന്ന് പറ നീ തീരുമാനിച്ചു? തീരുമാനിച്ചു. അളിയ അളിയൻ പറഞ്ഞിട്ട് ഇവൻ കേട്ടില്ല. കേക്കുന്നില്ലെന്നേ? കേക്കുന്നില്ല. ഉപദ്രവിക്കരുത്. ചോറ് കൊടുത്താൽ മാത്രം പറ ചൊല്ലൂടെ കൊടുത്ത് വളർത്തണം. അത് പറയാം. ഞാൻ എന്നാലും ഞാൻ എനിക്കറിയാം നിങ്ങളൊന്നും പറഞ്ഞാൽ നിക്കത്തില്ലെന്നറിയാം. അതിന് ഞാൻ എന്റെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലാക്കാം. അവന്റെ അളിയൻ ബ്രില്യന്റ് ജീനിയസ്.
ഒന്നാമത് ഇവനെ തലയ്ക്കോളമില്ല. നീ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? അറിയാ, ഞാൻ എല്ലാ കാര്യവും റെഡി ആക്കിയിട്ടുണ്ട്. അയ്യപ്പങ്കൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ശാസ്താം പാട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇവന് പോകാനുള്ള വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ അവിടുത്തെ ഒരു ദേവസ്വം ബോർഡ് ജീവനക്കാരുണ്ട്, എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്. ഇവന് ക്യൂ നിന്ന് തൊഴാനുള്ള എല്ലാ സൗകര്യം ഞാൻ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇവൻ എത്രയും പെട്ടെന്ന് വലയ്ക്ക് പർവ്വതത്തെ കയറുന്ന കാര്യം. അപ്പൊ ഞാൻ ഈ 10-30,000 മുടക്കി ഈ സാധനം സെറ്റപ്പ് റെഡിയാക്കി എന്റെ 30,000 എവിടെ നിന്ന് കിട്ടും? ഞാൻ 30,000 രൂപ തരാം, പക്ഷെ അവൻ പർവ്വതത്തിലല്ല കയറേണ്ടത്, ശബരിമലയ്ക്ക് കയറട്ടെ, അപ്പൊ ഞാൻ തരാം. ശബരിമലയ്ക്ക്? ശബരിമലയ്ക്ക് ഞാൻ പറഞ്ഞില്ല. എങ്ങനെ? ശബരിമലയ്ക്ക് ഞാൻ പറഞ്ഞില്ല. ശബരിമലയ്ക്ക് നീ വരത്തില്ലെന്നോ? നിന്നെ ഞാൻ ശബരിമലയ്ക്ക് കൊണ്ടുപോകും. അളിയോ പൊക്കളിയാ.